മൺറോ തുരുത്ത് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ജങ്കാർ സർവീസ് നടന്നു വന്നത്. എന്നാൽ അറ്റകുറ്റപ്പണികൾക്കായി ആലപ്പുഴയിലേക്ക് ജങ്കാർ കൊണ്ടുപോയെങ്കിലും പണികൾക്ക് ശേഷം തിരികെ കൊണ്ടുവന്നില്ല. പെരുമൺ മൺറോ തുരുത്ത് നിവാസികളുടെ കടുത്ത യാത്രാ ദുരിതത്തെ തുടർന്ന് പനയം പഞ്ചായത്ത് മുൻകൈയെടുത്ത് സർവീസ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അത് നീണ്ടുപോയി. പിന്നീട് ജങ്കാർ സർവീസ് പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ച് ഉന്നതതല യോഗം ചേരാൻ തീരുമാനമെടുത്തെങ്കിലും നടന്നില്ല. ജങ്കാർ സർവീസ് നടത്തി ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വരെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തും യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. കളക്ടറെ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിനോടും മണ്ഡല പഞ്ചായത്ത് പ്രസിഡന്റിനോടും എല്ലാവർക്കും നിവേദനം കൊടുത്തെല്ലാം വാങ്ങുന്നല്ലാതെ യാതൊരു നടപടി ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ മണ്ഡലത്തിൽ നിവാസികളെ 25 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം ഇനിയിപ്പം കൊല്ലമായിട്ട് എത്താൻ. അവരുടെ ഏക ആശ്രയം ഈ ജങ്കാർ സർവീസാണ്. അത് നിലച്ചതോടെ ബുദ്ധിമുട്ട്. പാലം പണി എന്ന് പറയുന്നത് നിലച്ചിരിക്കുകയാണ്. ഇങ്ങും എത്താത്ത രീതിയിലാണ് പാലം പണി നടക്കുന്നത്. ഇതിന് ആരൊക്കെ ഉത്തരവാദിത്തം ഉണ്ട്? ഒന്നും ഗവൺമെൻറ് ഉത്തരവാദിത്തമല്ല, പഞ്ചായത്ത് ഉത്തരവാദിത്തം ആറ്റുമില്ല. കൊച്ചു കുട്ടികൾ വരെയാണ് ഈ പാലത്തിൽ കൂടെ ഇക്കരെ ഇറങ്ങുന്നത്. ഈ ട്രെയിനിൻ്റെ ഈ അപകടം ഉണ്ടായ സമയത്ത് എങ്ങനെ പിള്ളേർ വരാനാണ് ഈ മഴയും ആരാത് ചോദിക്കാനായിട്ട്. ജങ്കാർ സർവീസ് നടത്തിയോടൊപ്പം 25 പെരുമ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ, കുന്നത്തൂരും കരുനാഗപ്പള്ളി താഴേക്കുള്ള കുട്ടികളെല്ലാം ഈ പാലത്തിൽ കൂടെ വരുന്നത്. അവരല്ലേ ചുറ്റിക്കറങ്ങി 25 കിലോമീറ്റർ വേണം. ഈ കോളേജിൽ തന്നെ അനേകം ഉദ്യോഗസ്ഥരുണ്ട് ദൂരസ്ഥലങ്ങളിൽ വരുന്നത്. അവർക്ക് ജങ്കാർ ഏക ആശ്രയമായിരുന്നു. അതെല്ലാം നടിച്ചിരിക്കുകയാണ്. സ്കൂൾ തുറന്നതോടെ മൺറോ തുരുത്തിലുള്ള വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടിലാണ്. പെരുമൺ റെയിൽ പാലത്തിന്റെ നടപ്പാതയിലൂടെയാണ് അവർ അഞ്ചാലമൂട് പ്രദേശത്ത് എത്തുന്നത്. പെരുമൺ പാലത്തിന്റെ നിർമ്മാണവും എങ്ങും എത്തുന്നില്ല. വിനോദസഞ്ചാര മേഖലയ്ക്കും നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും വേഗം ജങ്കാർ സർവീസ് പുനരാരംഭിക്കണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.